ഡിയർ സ്റ്റുഡൻറ്റ്. അടുത്തത് വാറൻ ഹേസ്റ്റിൻ. 1732-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 18 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ കൽക്കട്ടയിൽ വരികയും അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കോസി ബസാറിൽ താമസിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ സിറാജുദ്ദൗള പിടിക്കുന്നത്, അറ്റാക്ക് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിറാജുദ്ദൗളയുടെ അടിമയായിട്ട് നിൽക്കുന്ന സമയത്ത് റോബർട്ട് ക്ലവ് അദ്ദേഹത്തെ രക്ഷിക്കുന്നുണ്ട്. രക്ഷിക്കുകയും 1769-ൽ അദ്ദേഹം കൽക്കട്ട കൗൺസിലിൻ്റെ മെമ്പറാവുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം 1772-ൽ മദ്രാസ് കൗൺസിലിൻ്റെ അംഗമാവുന്നുണ്ട്, മെമ്പറാവുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ അദ്ദേഹം ബംഗാളിലെ ഗവർണറാവുന്നുണ്ട്. അദ്ദേഹം ബംഗാളിൻ്റെ ഗവർണറാവുന്നത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടിൻ്റെ ഫലമായിട്ടാണ്. ആ റെഗുലേറ്റിംഗ് ആക്ട് എന്താണെന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം. അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ റീഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ റവന്യൂ റീഫോംസ് നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ റവന്യൂ മാത്രം കളക്ട് ചെയ്താൽ പോരാ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അവർക്കൊരു വെൽഫെയർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ വെറുതെ റവന്യൂ മാത്രം കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് നല്ലതല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിന് വേണ്ടിയിട്ട് റവന്യൂ മാത്രമല്ല കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഒരു നിശ്ചിത തുക അവിടുത്തെ ജനങ്ങളുടെ ഭാവിക്ക് അവരുടെ നല്ലൊരു ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം തുടങ്ങിയിരുന്നു. അദ്ദേഹം ഡെപ്യൂട്ടി നവാബ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ലാതാക്കി, അബോളിഷ് ചെയ്തു. മുർഷിദാബാദിലുണ്ടായിരുന്ന ട്രഷറി കൽക്കട്ടയിലേക്ക് മാറ്റി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ റവന്യൂ റീഫോമിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം റവന്യൂ ബോർഡ് രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ റവന്യൂ കളക്ഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. പെട്ടെന്ന് കണ്ടാൽ ഒരാൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊരു സിമ്പിൾ മെത്തേഡിലായിരുന്നു അദ്ദേഹം റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. മാത്രമല്ല പല തരത്തിലുള്ള നികുതികളും അദ്ദേഹം എടുത്തു കളയുന്നുണ്ട്. അവ്വാബ് എന്ന് പറഞ്ഞ നികുതികളൊക്കെ വെറുതെ കൂട്ടിച്ചേർത്ത നികുതികളാണ്, അതെല്ലാം അദ്ദേഹം എടുത്തു കളയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം അടുത്ത് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നവാബിന് അലവൻസ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന അലവൻസ്, ഈ അലവൻസ് കൊടുക്കുന്നത് എന്തിനാണ്, അവരുടെ ശമ്പളം എന്ന രീതിയിൽ അവരുടെ വീട്ടുകാര്യങ്ങൾക്കും മറ്റുമായിട്ടാണ് നിശ്ചിത തുക അലവൻസ് കൊടുക്കുന്നത്. ആ അലവൻസ് അദ്ദേഹം റെഡ്യൂസ് ചെയ്തു. നവാബിന് കൊടുക്കുന്ന അലവൻസ് റെഡ്യൂസ് ചെയ്യുകയും ഷാ ആലം ഷാക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ നിർത്തലാക്കുകയും ചെയ്തു. അതുമാത്രമല്ല ഷാ ആലംഷയുടെ കയ്യിലുണ്ടായിരുന്ന കോറയും അലഹബാദും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഔദിലെ നവാബിന് വിൽക്കുകയാണ്. ഈ ആലം ഷാക്ക് കോറയും അലഹബാദും കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? അലഹബാദ് ട്രീറ്റിയുടെ ഫലമായിട്ട് ബക്സർ വാറിന് ശേഷമാണ് ഒരു ട്രീറ്റി നടത്തിയ ഉടമ്പടി പ്രകാരം കിട്ടിയതാണ് ഇത് രണ്ട് സ്ഥലങ്ങളും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഔദിലെ നവാബിന് ഹേസ്റ്റിൻ വിൽക്കുന്നുണ്ട്. അതോടുകൂടി ഷാ ആലം ഷായുടെ ഒരു അധികാരമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ട്രേഡ് റീഫോംസ് നോക്കാം. ട്രേഡ് റീഫോംസ് എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം ബോർഡ് ഓഫ് കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ബോർഡ് രൂപീകരിക്കുന്നുണ്ട്. കസ്റ്റംസ് ഓഫീസ് അബോളിഷ് ചെയ്ത് കളയാണ്. അങ്ങനത്തെ ഒരു ഓഫീസ് വേണ്ട എന്ന് വെച്ച് അത് അബോളിഷ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് നിശ്ചിതമായിട്ടുള്ളൊരു പേയ്മെൻ്റ് അടയ്ക്കുക, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു നിശ്ചിതമായിട്ടുള്ള പേയ്മെൻ്റ് അടക്കുക എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. പിന്നെ ഇടനിലക്കാരെ ഒഴിവാക്കുകയും പർച്ചേസ് എല്ലാം ക്യാഷ് വഴിയാക്കുകയും ചെയ്തു. യൂണിഫോം ഡ്യൂട്ടി കൊണ്ടുവരാണ്, 2.5% ഗുഡ്സിന് 2.5% യൂണിഫോം ഡ്യൂട്ടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ട്രേഡ് റീഫോംസിൽ പെടുന്നതാണ്. അടുത്താണ് ജുഡീഷ്യൽ റീഫോംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജുഡീഷ്യൽ റീഫോംസ് എന്ന് പറഞ്ഞാൽ. അതായത് സെമിന്ദാർ എന്നുള്ള പദവി, ആ പദവിയിലുള്ള ആളുകൾക്ക് ജുഡീഷ്യൽ പവർ കൂടുതലാണ്. നികുതിയൊക്കെ പിരിക്കാനായിട്ട് അവർക്ക് വളരെയേറെ അധികാരം കൊടുത്തിരുന്നു. ആ അധികാരമെല്ലാം അദ്ദേഹം എടുത്തു കളഞ്ഞു. മാത്രമല്ല കൽക്കട്ടയിലെ സിവിലും ക്രിമിനലും എന്ന് പറഞ്ഞ 2 കോർട്ട് സ്ഥാപിച്ചു. ഈ കോർട്ട് എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കട്ടയിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ നോക്കാം ജുഡീഷ്യൽ റീഫോംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമിദാർ സിസ്റ്റം അബോളിഷ് ചെയ്തു, സിവിൽ ക്രിമിനൽ എന്ന് പറഞ്ഞ 2 കോർട്ട് കൊണ്ടുവന്നു, ക്രിമിനൽ കോർട്ടിൽ ഒരു ഇന്ത്യൻ ജഡ്ജ് വേണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. മുസ്ലിംസിന് കുറ്റവിചാരണ ചെയ്യുമ്പോൾ, അതായത് മുസ്ലിം തെറ്റുകാരായി വരുന്ന ഒരു കുറ്റവിചാരണ വരുമ്പോൾ അതിൽ മുസ്ലിം നിയമപ്രകാരവും ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തി കുറ്റവിചാരണ ഏർപ്പെടുന്ന അവസരത്തിൽ ഹിന്ദു നിയമവും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. ഹിന്ദുക്കൾക്ക് ഹിന്ദു നിയമവും മുസ്ലിങ്ങൾക്ക് മുസ്ലിം നിയമമായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തത്. ഹിന്ദുക്കളുടെ നിയമങ്ങൾ, ഹിന്ദുസ് ലോസ് എല്ലാം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ചാൽ ബംഗാളിൽ കൊള്ളക്കാരുണ്ട്, അതായത് ആളുകളെ പിടിച്ചമർത്തി ആളുകളിൽ നിന്ന് സ്വത്തുക്കളെല്ലാം കൈകയറുന്ന, കാടുകളിലൊക്കെ ഒളിച്ചിരുന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് നാട്ടുകാരെയും ചെയ്യും ഇംഗ്ലീഷുകാരെയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ, ആ അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവരിൽ നിന്നും ബംഗാളിനെ രക്ഷിക്കാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നു? ഹേസ്റ്റിന് സാധിച്ചിരുന്നു. അവരെ അടിച്ചമർത്താനായിട്ട് ഹേസ്റ്റിന് സാധിച്ചു. ബംഗാളിലെ
കൊള്ളക്കാരെ അടിച്ചമർത്താനായിട്ട് ഹേസ്റ്റിന് സാധിച്ചു. അതെല്ലാം അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ റിഫോമിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്താണ് റോഹില്ല വാർ. റോഹില്ല വാറും ഹേസ്റ്റിനും തമ്മിലൊരു ബന്ധമുണ്ട്, അത് നമുക്ക് നോക്കാം. റോഹില്ലകളും നവാബ്, ഇവിടുത്തെ നവാബ് ഔദില നവാബും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. അത് തമ്മിൽ അവർ തമ്മിലൊരു ചേർച്ചക്കുറവിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം അവരൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഔദില നവാബിനെ സഹായിക്കാനായിട്ടാണ് ആര് വരുന്നത്? ഹേസ്റ്റിൻ വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ ബ്രിഗേഡിയേഴ്സ് എന്ന് പറഞ്ഞ സൈന്യത്തെ വാടകയ്ക്ക് കൊടുക്കാം, നിങ്ങൾ വാടകയ്ക്ക് ഞങ്ങളുടെ സൈന്യത്തെ തരാം, ആ സൈന്യത്തെ ഉപയോഗിച്ച് റോഹില്ലാസിനെ തോൽപ്പിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഔദില നവാബ് ഈ ബ്രിഗേഡിയേഴ്സിനെ വെച്ച് റോഹില്ലാസിനെ തോൽപ്പിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പ്രോബ്ലംസ് ആര് നേരിടുന്നുണ്ട്? ഹേസ്റ്റി നേരിടുന്നുണ്ട്. ഹേസ്റ്റിൻ്റെ സൈന്യം റോഹില്ലാസുകളെ വളരെ ക്രൂരമായിട്ടാണ് ഉപദ്രവിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം ഇംപീച്ച്മെൻ്റ് നേരിടുന്നുണ്ട്. ഇംപീച്ച്മെൻ്റ് നേരിടുന്ന പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരിരിക്കുന്ന ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരു പദമാണ് ഇംപീച്ച്മെൻ്റ്. ആ ഇംപീച്ച്മെൻ്റ് അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് പാർലമെൻ്റ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം ആ ഇംപീച്ച്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ റോഹില്ലാസ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥായിട്ടുള്ള ആളുകളാണ്. അഫ്ഗാൻ നാട്ടിൽ നിന്ന് കയറി വന്ന കുടിയേറി പാർത്ത ആളുകളാണ്. അവരൊരു 18th century റോഹില്ല ഗണ്ട് എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ അവരും ഔദില നവാബും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഇവർ തമ്മിൽ രണ്ട് ചേരിയായി യുദ്ധം ചെയ്തപ്പോൾ നവാബിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഹേസ്റ്റിൻ. അതിന് പകരമായിട്ട് അവരെ സഹായിച്ചതിന് നവാബിനെ സഹായിച്ചതിന് പകരമായിട്ട് ഹേസ്റ്റിൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ബഫർ ഗവൺമെൻറ് നമുക്ക് ഔദില കൊണ്ടുവരാം. അതായത് പകുതി ആരാണ്? മറാത്താസും പകുതി കമ്പനിയും ഭരിക്കുന്ന രീതിയിൽ നമുക്കൊരു ഗവൺമെൻറ് കൊണ്ടുവരാം. നിങ്ങൾ ഭരിച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തോളാം എന്നായിരുന്നു അവർ പറഞ്ഞത്. അതെന്തായിരുന്നു അവരുടെ ഉദ്ദേശം? എന്തായിരുന്നു? പതുക്കെ പതുക്കെ അവരിൽ നിന്നും ഔദം കൈക്കലാക്കുക എന്ന ഉദ്ദേശം. പക്ഷെ അവർ ആദ്യം പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ ഭരിച്ചോളൂ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ഭരിക്കാം എന്നുള്ളൊരു മെത്തേഡ് കൊണ്ടുവരികയാണ്. അതിനാണ് ബഫർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ ബഫർ സിസ്റ്റം അംഗീകരിക്കാതെ അല്ലാതെ വേറൊരു നിവൃത്തിയും നവാബിനുണ്ടായില്ല. നവാബ് അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഔദ് പതുക്കെ പതുക്കെ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി. ഇനി ഈ റോഹില്ല വാറിൻ്റെ ഫലമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ റോഹില്ലേഴ്സിനുണ്ടായിട്ടുണ്ട്. അതായത് അതിൻ്റെ ലീഡറായ ഹാഫിസ് റഹ്മത് ഖാന് മരണപ്പെടുകയും 20,000 റോഹില്ലകൾ നാട് വിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വാർ ആൻഡ് ഹേസ്റ്റിൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോർഷനാണ്. അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? റെഗുലേറ്റിംഗ് ആക്ട് പറയുന്നുണ്ട് അല്ലെ. 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്. ഈ ആക്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. കുറച്ച് പേരുടെ, കുറച്ച് മെർച്ചൻറ്റേഴ്സ് ചേർന്ന് രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ അഴിമതി ഒരുപാട് കൂടുതലായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ജോലിക്കാർ തന്നെ വളരെയേറെ അഴിമതി ചെയ്യുന്നവരായിരുന്നു. ഈ അഴിമതിയെല്ലാം കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങി. നശിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് പണമില്ല, സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് 1,000,000 pounds കടമായിട്ട് തരണം, എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അത് അറിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മനസ്സിലായി ഇന്ത്യയിലെ ഇവരുടെ ഭരണം വളരെ മോശമാണെന്ന്. ഇവരുടെ ഭരണം മോശമാകാൻ കാരണം എന്തൊക്കെയായിരുന്നു? കറപ്ഷൻസ് ഉണ്ട്, അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ആൻറ്റി ഈവൽസ് പ്രവർത്തനങ്ങളും ഉണ്ട്. അതുമാത്രമല്ല ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യയിലെ ഫാർമേഴ്സിൻ്റെ റവന്യൂ വാങ്ങിക്കുകയല്ലാതെ അവരിൽ ഒരു തരത്തിലുള്ള സഹായവും ഇവർ ചെയ്യുന്നില്ല. അതെല്ലാം ഒരു പ്രോബ്ലമാണ്. മാത്രമല്ല ക്ലവ് കൊണ്ടുവന്ന ഡുവൽ സിസ്റ്റം, ഡുവൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെക്കുറിച്ച് ഇവർക്ക് വലിയ അറിവൊന്നുമില്ല. അതിനുശേഷം വന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതും ഒരു ദോഷമായി. മാത്രമല്ല ദിവാനി എന്ന് പറഞ്ഞ റൈറ്റ് പിരിക്കുന്നത്, അല്ലെങ്കിൽ ആ റവന്യൂ പിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഇവർക്കറിയില്ല. അതൊരു യൂണീക്ക് അല്ലാതെ പല രീതിയിൽ ചിന്നിച്ചിതറി കിടക്കുന്നതെല്ലാം ഒരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ അധികമായിട്ട് കിട്ടുന്നില്ല. കിട്ടുന്ന റവന്യൂ എന്താണ് പോകുന്നത്? അവിടുത്തെ ജോലിക്കാർ തന്നെ കയ്യേറുകയാണ്, അവർ തന്നെ അവരെ സ്വകാര്യ സ്വത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആര് നേരിടാൻ തുടങ്ങി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിടാൻ തുടങ്ങി. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, ബംഗാളിൽ കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമങ്ങളും വേണ്ട രീതിയിൽ നടത്താൻ കഴിയില്ല, നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കാൻ തുടങ്ങി. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൈസൂറിലെ ഹൈദരാലിയെ
ഹൈദാലിയുമായിട്ട് മൈസൂരിൽ ഒരു യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തോക്കുന്നുണ്ട്. 1769 ഹൈദാലിയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തോക്കുന്നുണ്ട്. അതെല്ലാം വളരെയേറെ ക്ഷീണം ഉണ്ടാക്കി, പ്രസ്റ്റീജ് തന്നെ തകർക്കുകയാണ്. ഇതെല്ലാം കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവരെവിടെ ചെല്ലുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റിൽ സഹായത്തിനായിട്ട് ചെല്ലുന്നത്. Provisions of Regulating Act. ഈ റെഗുലേറ്റിംഗ് എന്ന് വെച്ചാൽ നിയന്ത്രണമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പാർലമെന്റ് യാതൊരു വിധത്തിലുള്ള ഭരണവും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ഭരിച്ചിരുന്നത്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വളരെ മോശമായപ്പോൾ അവർക്ക് നേരെ ഒരു നിയന്ത്രണം, ഒരു റെഗുലേറ്റിംഗ് കൊണ്ടുവരണമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിക്കുകയും അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാം, ഇന്ത്യയിൽ ഭരണം നടത്താം, എങ്കിലും ഇന്ത്യയുടെ അവരുടെ ഭരണത്തിന്മേലെ ബ്രിട്ടീഷ് പാർലമെന്റിന് ഒരു റെഗുലേറ്റിംഗ് ഉണ്ടാവും, ഒരു നിയന്ത്രണം ഉണ്ടാവും. അതിനാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫലമായിട്ടാണ് ആര് വരുന്നത്, വാറൻ ഹേസ്റ്റിന് വരുന്നത്. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഫലമായിട്ട് 4 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽസ് രൂപീകരിക്കുന്നുണ്ട്, ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. അതിലൊരു ഗവർണർ ജനറൽ ആയിട്ടാണ് ആര് വരുന്നത്, വാറൻ ഹേസ്റ്റിന് വരുന്നത്. ഈ ഗവർണർ ജനറലിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു, അവർ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ 3 പ്രൊവിഷൻസ് ഉണ്ട് അല്ലേ, ബംഗാളുണ്ട്, മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്. ഈ ബംഗാളിൻ്റെ കീഴിൽ ഈ ബോംബെയെയും മദ്രാസിനെയും കൊണ്ടുവന്നു, ഇത് മൂന്നും ഒരുമിപ്പിച്ചു, ബംഗാളിൻ്റെ നിയന്ത്രണത്തിലാക്കി ഈ ബോംബെയെയും മദ്രാസിനെയും. അതുകൊണ്ട് തന്നെ ഈ ബോംബെക്കും മദ്രാസിനും വേറൊരു സ്റ്റേറ്റുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ആരുടെ അനുവാദം വേണം, ബംഗാളിൻ്റെ അനുവാദം വേണം. ബംഗാളിൻ്റെ അനുവാദമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അടുത്താണ് ഈ ഒരു കൗൺസിൽ രൂപീകരിച്ചല്ലോ, ആ കൗൺസിലിലെ മെമ്പേഴ്സ് 5 വർഷം കൂടുമ്പോൾ 4-ൽ 1 വെച്ച് മാറണം. ഒരു വട്ടം സെലക്ട് ചെയ്ത് മെമ്പറായ ആളുകൾക്ക് വീണ്ടും മത്സരിക്കാൻ സാധിക്കില്ല. അത് ആ ഒരു കൗൺസിലിലുള്ള ഒരു കാര്യമാണ്. 5 വർഷം കൂടുമ്പോൾ ഓരോരുത്തരായിട്ട് മാറണം, 4-ൽ 1 മാറണം. ഒരു വട്ടം ആയ ആൾക്ക്, ഒരു പ്രാവശ്യം ആയ ആളുകൾക്ക് വീണ്ടും ആവാനുള്ള അധികാരമില്ല. അതിനുശേഷം കമ്പനി ഒരുപാട് സഹായങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്തതുകൊണ്ട് തന്നെ കമ്പനി തങ്ങളുടെ റവന്യൂ സിസ്റ്റവും മിലിറ്ററി സിസ്റ്റമൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജ് വരുന്നുണ്ട്, സുപ്രീം കോർട്ടിനെ രൂപീകരിക്കുകയും സുപ്രീം കോർട്ടിലെ ജഡ്ജായിട്ട് എലീജാസ് എന്ന സർ എലീജാസ് വരുന്നുണ്ട്. പക്ഷേ ഈ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളില്ല, എല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അതായത് ഇന്ത്യക്കാരൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ വിചാരണ ചെയ്യാനായിട്ട് അന്യനാട്ടിൽ നിന്ന് ഒരാൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ജഡ്ജ് പോലും ഇല്ല, അത് ഇന്ത്യക്കാരുടെ മനസ്സിൽ വളരെയേറെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമർഷം ഉണ്ടാക്കാനായിട്ട് കാരണമായിരുന്നു. അപ്പം എലീജി ആയിരുന്നു ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്, അത് നോക്കി വെക്കുക, ഇംഗ്ലണ്ടിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അടുത്താണ് ഡിഫക്ട്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഡിഫക്ട്സ് എന്തായിരുന്നു എന്ന് അതിൽ ഒന്നാമത്തെ നമുക്ക് പറയാം, ഗവർണർ ജനറലിന് വീറ്റോ പവർ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല രീതിയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കിയതെങ്കിലും പതുക്കെ പതുക്കെ അവരുടെ സ്വഭാവം വീണ്ടും വന്നു. റവന്യൂ കളക്ട് ചെയ്യുന്നത് മാത്രം ഇമ്പോർട്ടൻസ്, ജനങ്ങളെ നോക്കില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വീണ്ടും വരാൻ തുടങ്ങി. കറപ്ഷൻസ് ഒന്നും സ്റ്റോപ്പായില്ല, വീണ്ടും കറപ്ഷൻസ് തന്നെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ സുപ്രീം കോടതിൻ്റെ പവറിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല, അവർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട് എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഉണ്ടായില്ല. പിന്നെ എന്താണ് പാർലമെന്റിന്റെ കൺട്രോൾ, പാർലമെന്റിന്റെ കൺട്രോളിലുള്ള ആ കൗൺസിൽ ഉണ്ടല്ലോ, 4 പേരടങ്ങുന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുന്നുണ്ടല്ലോ, അവർ റിപ്പോർട്ട് തയ്യാറാക്കണമല്ലോ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിനെ കുറിച്ച് പോലും ഒരു വ്യക്തതയില്ല, ആ റിപ്പോർട്ട് ഫലവത്തായില്ല. എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഒരു മെത്തേഡ് കിട്ടാതെ, അല്ലാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലായിട്ട് പോയി. പിന്നെ എന്താണ് സംഭവിച്ചത്, ഫാർമേഴ്സിനെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു നെടുന്തോണാണ്, അവരെ തിരിഞ്ഞു നോക്കില്ല. അവർ സമ്പാദിക്കുന്ന അതിൽ നിന്നും റവന്യൂ കളക്ട് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക എന്നതല്ലാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യില്ല. അത് അവരുടെ ഉള്ളിലും എന്തുണ്ടാക്കുന്നുണ്ട്, ഇവർക്കെതിരെ തിരിയാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ സുപ്രീം കോർട്ട് പറയാൻ തുടങ്ങി, ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മുഴുവൻ അധികാരവും തങ്ങൾക്കാണ്, തങ്ങൾ പറയുന്നത് പോലെയാണ് ജനങ്ങൾ നടത്തേണ്ടത്, ജനങ്ങൾ അംഗീകരിക്കണം എന്നുള്ളൊരു ചിന്ത സുപ്രീം കോർട്ടിൽ വരാണ്. അതൊക്കെ ഒരു നെഗറ്റീവാണ് ഇതിൻ്റെ. അടുത്തത് ഇംഗ്ലീഷുകാരുടെ ലോസ്. സുപ്രീം കോടതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞു, ലോ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാരുടെ ലോ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചമർത്തുമ്പോൾ, അടിച്ചേൽപ്പിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് അത് സഹിക്കില്ല.
ഇന്ത്യയുടെ ഒരു ജഡ്ജ് പോലും ഇല്ലാതെ ഒരു വിദേശശക്തി തങ്ങൾക്ക് നേരെ കുറ്റം ആരോപിക്കുകയും ശിക്ഷ വിധിക്കുകയും അവരുടെ നിയമം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അതിനെതിരെ തിരിയും. നമുക്കത് വേണ്ട എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഡിഫക്ട്സിൽ പെടുന്നതാണ്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ട് ഇന്ത്യക്കാർക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് റിട്ടൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ആക്ട് സഹായിച്ചിരുന്നു. അതായത് ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടനാ നിയമം കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. മാത്രമല്ല ഇന്ത്യക്കാരെ ഒരു അടിമകളെ പോലെയാണ് അവർ കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യക്കാരെ ഒരു അടിമകളെ പോലെ കരുതിയിരുന്നതെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നതോടെ, അതായത് റെഗുലേറ്റിംഗ് ആക്ട് ഫലമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മേലൊരു നിയന്ത്രണം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൽ അവർ ഒരു പരിധിവരെ മാറി നിൽക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അന്യായം ചെയ്താൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അതിന് സമാധാനം പറയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരൊന്ന് ഒതുങ്ങി എന്ന് പറയാം, അങ്ങനെ പറയാം, ഒതുങ്ങി അവരൊന്ന് അടങ്ങാൻ തുടങ്ങി. അതെല്ലാം ഇന്ത്യക്കാർക്കൊരു ഉപകാരമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ എന്താണ്, വളരെ സ്ലേവ് മെത്തേഡ്, ഒരു അടിമകളെ പോലെ, താഴ്ന്ന ഒരു വർഗത്തെ പോലെയായിരുന്നു അവർ ഇന്ത്യക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ മാറ്റം വരാൻ ഈ റെഗുലേറ്റിംഗ് ആക്ട് സഹായിച്ചിട്ടുണ്ട്. ഈ റെഗുലേറ്റിംഗ് ആക്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പോളിസിയും ഒരു കൺട്രോളും ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സർവീസുകളും ജസ്റ്റിസും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. ഇത്രയുമുള്ള ഈ ലെസൺ. താങ്ക് യു.